കാശ്മീരിനെ രണ്ടാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരളത്തിൽ അങ്ങിങ്ങായി അരങ്ങേറിയ പ്രതിഷേധങ്ങളെ കേന്ദ്രം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ജമ്മു കാശ്മീരിനെ വിഘടനവാദികളിൽ നിന്ന് മോചിപ്പിച്ച കേന്ദ്ര തീരുമാനത്തിനെതിരെ വിമർശനവുമായി ആദ്യം രംഗത്തുവന്നത് പാകിസ്ഥാനും DYFI-യുമാണ്. ജമ്മു കാശ്മീർ തർക്ക പ്രദേശമാണെന്നും അവിടെ ഇന്ത്യ നടപ്പാക്കുന്ന ഏത് നീക്കത്തെയും എതിർത്ത് തോൽപ്പിക്കുമെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. ഇന്ത്യൻ അധിനിവേശ കാശ്മീർ അന്താരാഷ്ട്ര അംഗീകൃത തർക്കപ്രദേശമാണെന്നും തർക്കഭൂമിയിൽ ഏകപക്ഷീയമായ ഒരു നടപടിക്കും ഇന്ത്യക്ക് കഴിയില്ലെന്നുമാണ് പാക് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ജമ്മു കാശ്മീരിന് ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും ബാധകമാക്കിയ കേന്ദ്ര തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി DYFI തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്ങി പ്രയോഗിച്ചു. കേന്ദ്ര സർക്കാർ തീരുമാനം ഏകാധിപത്യപരമാണെന്നായിരുന്നു DYFI-യുടെ ആരോപണം. കാശ്മീരിൽ JKDYF എന്ന പേരിലാണ് DYFI പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാർ തീരുമാനത്തെ വെല്ലുവിളിച്ച് DYFI മലപ്പുറത്തും പ്രതിഷേധം സംഘടിപ്പിച്ചു. മലപ്പുറം തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിലേക്ക് സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം മാർച്ച് നടത്തിയത് സംസ്ഥാന സെക്രട്ടറി AA റഹീമിന്റെ നേതൃത്വത്തിലായിരുന്നു. SDPIയുടെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിലും സംസ്ഥാനത്ത് പലയിടങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധ പ്രകടനം നടന്നത് കേരളത്തിലും പാകിസ്ഥാനിലും മാത്രമാണ്. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ മോദി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ തീവ്രവാദികൾ പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയിരുന്നു. നേരത്തെ ജമ്മു കാശ്മീരിനെ വിഘടനവാദികളിൽ നിന്ന് മോചിപ്പിച്ച കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ CPM രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് കാശ്മീരിൽ നടത്തിയ ഇടപെടലുകൾ ജനങ്ങൾക്കിടയിൽ ആശങ്കയും സംശയം ഭീതിയും ഉളവാക്കിയിട്ടുണ്ടെന്നുള്ള മുടന്തൻ ന്യായത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് CPM ആവശ്യപ്പെട്ടത്. 35,000 അർദ്ധ സൈനികരെ താഴ്വരയിൽ വിന്യസിച്ചത് തെറ്റാണെന്നും CPM MP ചട്ടം 267 പ്രകാരം രാജ്യസഭാ ചെയർമാൻ വെങ്കയ്യ നായിഡുവിന് നൽകിയ നോട്ടീസിൽ പറയുന്നു. കേരളത്തിൽ നിന്നുള്ള CPM MP രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എളമരം കരീം, KK രാഗേഷ്, K സോമേന്ദ്രപ്രസാദ് എന്നിവർ വിഘടനവാദികൾക്ക് അനുകൂലമായി രംഗത്തെത്തി. കേരളത്തിൽ അങ്ങിങ്ങായി പ്രതിഷേധം അരങ്ങേറിയപ്പോൾ സംഭവസ്ഥലമായ കാശ്മീർ പൊതുവെ ശാന്തമായിരുന്നു. കല്ലേറോ പ്രതിഷേധങ്ങളോ ഒന്നും അവിടെ നടന്നില്ല. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായിരുന്നു കാശ്മീരിൽ സ്ഥിതി ശാന്തമാകാൻ കാരണം. ചിലയിടങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു. 50,000 സൈനികരെയാണ് എല്ലാം സുഗമമാക്കാൻ അധികമായി നിയോഗിച്ചിരുന്നത്. അധികൃതരുടെ നിർദ്ദേശപ്രകാരം ജമ്മു കാശ്മീരിലെ സ്കൂളുകളും കോളേജുകളും അടച്ചിട്ടിരിക്കുകയാണ്. ശ്രീനഗർ ജില്ലയിൽ വൻ നിയന്ത്രണങ്ങളുണ്ട്. എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ശ്രീനഗർ ഡെപ്യൂട്ടി കമ്മീഷണർ ഷഹീദ് ഇക്ബാൽ ചൌധരി പറഞ്ഞു. കിഷ്ത്വാർ, രജൌറി ജില്ലകളിലും റംബാൻ ജില്ലയിലെ ബനിഹാൽ പ്രദേശത്തും അധികൃതർ കർഫ്യൂ ഏർപ്പെടുത്തി. ജമ്മുവിലെയും ശ്രീനഗറിലെയും പല ജില്ലകളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. നിരോധനാജ്ഞ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിഷേധങ്ങൾ ശക്തമാവാനുള്ള സാധ്യത കൂടെ മുന്നിൽ കണ്ട് കൂടുതൽ സൈനികരെ വിമാനമാർഗം ഇന്നലെ സംസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. ഇവരെ കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിലായി സുരക്ഷാ ചുമതലകൾക്ക് നിയോഗിച്ചു കഴിഞ്ഞു. വ്യോമസേനയുടെ C-17 വിമാനത്തിലാണ് സൈനികരെ എത്തിച്ചത്. നേരത്തെ 35,000 കൂടുതൽ സൈനികർ കാശ്മീരിൽ വിന്യസിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. ഇതോടെ 50,000 സൈനികർ അധികമായി കാശ്മീരിൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. വ്യോമസേനയ്ക്കും കരസേനയ്ക്കും സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉത്തർപ്രദേശ്, ഒഡീഷ, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയാണ് അടിയന്തരമായി കാശ്മീരിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. അമർനാഥ് തീർത്ഥാടനം ഉൾപ്പെടെയുള്ളവ വെട്ടിച്ചുരുക്കി വൻ സൈനിക വിന്യാസമായിരുന്നു സംസ്ഥാനത്ത് നടപ്പാക്കിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം സൈനിക വിന്യാസമുള്ള പ്രദേശമാണ് കാശ്മീർ. July 25 100 കമ്പനി സൈനികരെയും August 1 എത്തിച്ച 25,000 ഉദ്യോഗസ്ഥർക്കും പുറമെയാണ് ഈ നടപടി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.